എല്ലാ രാത്രികളിലും ഇതുവഴി നടക്കണമെന്ന് മോഹിക്കാറുണ്ട്. അപ്പോ ഒന്നിച്ചിരുന്ന് പഠിച്ചവരെ പഠിപ്പിച്ചവരെ ഒക്കെ ഓർമ്മ വരും. പലരും ഇപ്പോ എവിടെയാണെന്ന് പോലും അറിയില്ല. അന്നത്തെ കളിയും ചിരിയും കുഞ്ഞു വഴക്കുകളും ഒക്കെ ഓർക്കുമ്പോ ചിരി മാത്രമല്ല കരച്ചിലും വരും. ഹോസ്റ്റലിലെ പിള്ളേർ എന്ത് വൃത്തികേട് കാണിച്ചാലും ന്യായീകരിക്കാനും രക്ഷിക്കാനും ഇവിടെ ചിലരുണ്ടല്ലോ. പിള്ളേരെ തോളി കൈയിടുന്നതും അവരെ കൊണ്ട് തോളി കൈയിടിക്കുന്നതുമാണ് നല്ല അധ്യാപന്റെ ലക്ഷണമെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കുന്ന ചിലർ, അങ്ങനെ നമ്മളെയൊക്കെ കൊച്ചാക്കുന്ന ചിലർ, അവരിനി ഇതെങ്ങനെ ന്യായീകരിക്കുന്നത് എനിക്കൊന്ന് കാണുമേ. അതിനിപ്പോ എന്താ പറ്റിയേ? പറ്റിയത് എനിക്കല്ല, ഒരു പാവം സ്റ്റുഡന്റാ, ഇന്നലെ വന്ന് ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഇതാ ഇന്നിപ്പോ ടി സി വാങ്ങാൻ പോകുന്നു. കാരണം ഞാൻ പറയണ്ടല്ലോ, മെൻസ് ഹോസ്റ്റലിലെ വീരപുത്രന്മാരുടെ റാഗിങ്, ജാമ്യം കിട്ടാത്ത ക്രൈമാ റാഗിങ്. ഇൻഫാക്ട് പോലീസിൽ കംപ്ലയിന്റ് ചെയ്യുക വേണ്ടേ? പക്ഷെ നമ്മുടെ പ്രിൻസിപ്പൽ അത് ചെയ്യില്ലല്ലോ, കാരണം പിള്ളേരെ മയക്കിയ പോലെ അദ്ദേഹത്തെ മയക്കി വെടി വെച്ച് വീഴ്ത്തിയിരിക്കുകയല്ലേ. ഇവിടെ ഞാൻ എന്ത് ചെയ്താലും ശ്രീരേഖയ്ക്ക് കുറ്റം, എന്റെ പിള്ളേരെന്ത് ചെയ്താലും അതിനേക്കാൾ കുറ്റം. പക്ഷെ ഈ പറയുന്നൊന്നും അവർ ചെയ്തിട്ടുണ്ടാവില്ല എനിക്ക് ഉറപ്പാ. അപ്പോ ഞാൻ പറഞ്ഞതാ കുറ്റം, പച്ചക്കള്ള. ഇവിടെ പിള്ളേർക്ക് ഫീസ് കൊടുത്തും ഡ്രസ്സ് കൊടുത്തും ഒക്കെ പഠിപ്പിക്കുന്ന കരുണാമയനായ ദൈവം ഒക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താ കൊള്ളാം.